കടന്നു വരികയാണ്. പൂജക്രമാളങ്ങൾ ചുവപ്പാക്കി മാറ്റിയും പൊക്കുമര കയറുകൾക്കും വെടിയുണ്ടകൾക്കും കഴിഞ്ഞ 14-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്ത ജാഥയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെ പറ്റിയൊക്കെ തന്നെ ഇത്രയും ആദരണീയനായ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആദരണീയനായ പ്രകാശ് ബാബു സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ സമയത്തിനുള്ളിൽ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. എല്ലാവരും അതാത് സ്ഥാനത്ത് ഇരുന്ന് ഈ യോഗത്തോട് സഹകരിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ വിറങ്ങി ലക്ഷ്യമിക്കുകയായിരുന്നു. മാറ്റം വന്നു ഇറക്കമതിച്ചുണ്ടോ കേന്ദ്രം കുറക്കുന്നു. ഇതിന്റെ ഫലമായി റബ്ബറിന്റെ വില കൂടുന്നു, ടയറിന്റെ വില ഉയരുന്നു, റബ്ബറിന്റെ വില കുറയുന്നു. കോർപ്പറേറ്റുകൾ കർഷകരെ കൊള്ളയടിച്ച് ധനം കൊണ്ടുപോകുന്നു. ഈ സാഹചര്യത്തിലാണ് റബ്ബർ കൃഷിക്കാരെ സഹായിക്കാൻ 500 കോടി രൂപ ഈ വർഷത്തെ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുക. കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെ സഹായിക്കണമെങ്കിൽ റബ്ബർ അധിഷ്ഠിത വ്യവസായം വേണം. അതിനൊരു വൻകിട കമ്പനി സിയാൽ മോഡലിൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഒരു കമ്പനി കോട്ടയം ജില്ലയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ ഇൻഫ്രയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. വെല്ലുവിളി മുതൽ തയറുവരെ ഉണ്ടാക്കാനുള്ള ഒരു വൻകിട കമ്പനിയാണ് കോട്ടയത്ത് സ്ഥാപിക്കാൻ പോകുന്നത്. റബ്ബർ കൃഷിക്കാരെ സഹായിക്കാൻ കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കാനുമുള്ള ഒരു പദ്ധതിക്ക് ഇടതുപക്ഷ സർക്കാർ രൂപം കൊടുത്തിരിക്കുന്നു. ഇത്തരത്തിൽ ഓരോ മേഖലയ്ക്കും പ്രത്യേകമായ പരിഗണന കൊടുക്കുന്ന ഒരു ഭരണക്രമം ഈ കേരളത്തിലുണ്ട്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യം. കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത അവസ്ഥയായി, നാട്ടിൽ നിന്ന് അരക്ഷിതാവസ്ഥയായി, മുസ്ലിംകൾക്ക് ജീവിച്ചുകൂടാ, ബീഫ് കഴിച്ചവരെ കൊല്ലുന്നു, ഇടത്തു ഭാഗത്ത് മുന്നോടുത്തവരെ നോക്കി കൊല്ലുന്നു, രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. ക്രൈസ്തവ വൈദികനെ തീയിട്ട് കൊല്ലുന്നോ ഗൃഹാഷ്ടോമിനെയും മറ്റു പോലീസിനെ, ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ക്രിസ്മസിൽ കരോൾ പാർട്ടിയുമായി സഞ്ചരിക്കാൻ കഴിയും, ജീവിക്കാൻ കഴിയാത്ത രാജ്യമാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യ. ജഡ്ജിയുടെ ജീവന് പോലും സുരക്ഷിതത്വമില്ല.
ഭീകരവാദികൾക്ക് രാജ്യത്ത് വിഹരിക്കാൻ ബി ജെ പി അവസരം ഉണ്ടാക്കി കൊടുത്തു. നേരത്തെ 6 കൊല്ലം ബി ജെ പി ഭരിച്ച കാലത്തല്ലേ പാർലമെന്റ് ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. ബി ജെ പി ഗവൺമെന്റിന് ഒരു നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതിന്റെ ഫലമായി സംഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് നമ്മുടെ രാഷ്ട്രം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കണം. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ബി ജെ പി എതിരെ കോൺഗ്രസിനെ ജയിപ്പിക്കണ്ടേ എന്നാണ് അവരിപ്പോൾ ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കോൺഗ്രസ്? കോൺഗ്രസ് അല്ല, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. വർഗീയതയെ നേരിടാൻ വേണ്ടി സെക്യുലറിസം, മതേതരത്വം, മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ സാധിക്കൂ. AICCയുടെ ജനറൽ സെക്രട്ടറി റാവത്ത് ഹരീഷ് നനഞ്ഞാൽ ഒരു പ്രസ്താവന ചെയ്തു. അദ്ദേഹം പറഞ്ഞു അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം ഉണ്ടാക്കിത്തരാം. RSSനെ തൃപ്തിപ്പെടുത്താൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. RSSന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെയാണ് മതേതരത്വം രക്ഷിക്കാൻ സാധിക്കുന്നത്? ഈ അഖിലേന്ത്യാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം രാഹുൽ ഗാന്ധി തള്ളിപ്പറഞ്ഞില്ല. ഇത് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെയാണ് ബി ജെ പിയെ നേരിടാൻ സാധിക്കുക? ഈ സന്ദർഭത്തിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിലാണ് വിശ്വസിക്കുന്നത്. അതിന്റെ ഉയർത്തലവുമായിരിക്കണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടിപ്പിക്കുന്നത്. നരേന്ദ്രമോദി ഇന്നലെ ഗംഗാനദിയിൽ പോയി നിന്നിക്കുളിച്ചു, ത്രിവേണി സംഗമത്തിൽ പത്രത്തിൽ ഫോട്ടോ. 5 കൊല്ലം ബി ജെ പിക്കാർ ചെയ്ത പാപങ്ങൾ ഗംഗയിൽ പോയി നരേന്ദ്രമോദി 1000 പ്രാവശ്യം മുങ്ങിക്കുളിച്ചാലും ഈ പാപത്തിൽ നിന്ന് ബി ജെ പിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരോട് പകരം ചോദിക്കൊണ്ട് ചെയ്യും. അതിനുവേണ്ടി നാട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കിയാണ് മുന്നോക്ക സമുദായത്തിന് 10% സംവരണം ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്നത്. ദേവസ്വം നിയമനങ്ങളിൽ അത് നടപ്പാക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ഈ കേരളത്തിന് അധികാരത്തിൽ വന്നു എന്ന് 3 വർഷം കഴിയുമ്പോൾ LDFന്റെ അഭിമാനത്തോടുകൂടി ഇത് പ്രഖ്യാപിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ സർക്കാരിനെ അസ്ഥിരീകരിക്കുക എന്നാണ് വഴി എന്ന് അന്വേഷിക്കുന്നവർ ശബരിമലയിൽ സുപ്രീം കോടതി വിധി ഉപയോഗിച്ച് ഇടതുപക്ഷത്തെ എതിരായി ഒരു യുദ്ധപൂർവ്വം തുറക്കാതിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചത്. കോൺഗ്രസും ബി ജെ പിയും ഒത്തുകളിച്ച ഒരു സമരമായിരുന്നു. RSS നിലപാട് എടുത്തപ്പോൾ RSSന്റെ നിലപാട് തന്നെ കോൺഗ്രസും ആദ്യം കോടതി വിധിയെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് പാർട്ടി പിന്നീട് നിലപാട് മാറ്റി നിർത്തുകൊണ്ടാണ്. RSSന്റെ നിലപാട് മാറിയപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് മാറി. 2 കൂട്ടർ ധരിച്ചത് ഈ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ എതിരെ ജനങ്ങളെ അണിനിരത്താറുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തിന് ശേഷമാണ് ഫെബ്രുവരി 14 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റിൽ 12 ജില്ലകളിലായി ഇലക്ഷൻ നടക്കും. 50,000 പേരെ വോട്ടർമാർ വോട്ട് ചെയ്തു. അതിന് ഇടതുപക്ഷത്തിന് 45% വോട്ട് കിട്ടി. UDFന് 38%, BJPയുടെ മുന്നണിക്ക് 12%. ശബരിമലയുടെ പേര് പറഞ്ഞ് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് കണക്കുകൂട്ടിയവർക്ക് ലഭിച്ച മറുപടിയാണ്
തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം. ഇത്തരം പ്രശ്നങ്ങളൊന്നുമല്ല, ജനങ്ങളുടെ ജീവിത അനുഭവമാണ് ജനങ്ങൾ പരിശോധിക്കുന്നത്. അതാണെങ്കിൽ ഒരിക്കലും വിശ്വാസികൾക്കെതിരെ എല്ലാവരുടെ വിശ്വാസവും സംരക്ഷിക്കുന്ന സർക്കാരാണ്. ഫാദർമാരും വളരെ ലക്ഷത്തിലുണ്ട്, പൂജാരിമാരുമുണ്ട്. ഇന്നലെ കോട്ടയത്ത് എത്തിയപ്പോൾ ശബരിമലയിലെ മുമ്പത്തെ മേൽശാന്തി വന്നെനിക്ക് ഹാരമണിയിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. ഒരു മതവിഭാഗത്തിന്റെയും വിശ്വാസം ഇല്ലാതാക്കുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷം. ഈ വിശ്വാസമാണ് വിശ്വാസികൾ ഇടതുപക്ഷത്തിലേക്ക് നിൽക്കുന്നത്. അവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള സമരം കേരളത്തിലില്ല. വിശ്വാസികളെയും അവിശ്വാസികളെയും കൂടെ നിർത്തി തൊഴിലാളികളെയും കൃഷിക്കാരുടെയും താല്പര്യത്തിന് വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇടതുപക്ഷത്തെ ഇല്ലാതാക്ക എന്നുള്ള കണക്കൂട്ടലുകൾ ഇവിടെ വിജയിക്കാൻ പോകുന്നു. അതത്ര യേശുവില്ല എന്ന് വന്നപ്പോൾ ഇപ്പോൾ പ്രചരണം മാറി. പോലുള്ള പ്രചരണം കമ്മ്യൂണിസ്റ്റ് അക്രമം, മാർക്സിസ്റ്റ് അക്രമം, അക്രമത്തിനെതിരെ വിധിയെഴുതുക എന്നാണ്. കാസർഗോഡ് ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. രണ്ടുപേർ കൊല്ലിയപ്പെട്ടു, അത് നടക്കാൻ പാടില്ല. അതുകൊണ്ട് CPIM അതിനെ അപലപിച്ചു, പ്രതിഷേധിച്ചു. ആ സംഭവത്തിൽപ്പെട്ടവർ ആരായിരുന്നാൽ നിർദാക്ഷിണ്യം കാണുന്ന സ്വീകരിക്കും എന്ന് പാർട്ടി പ്രഖ്യാപിച്ചു. ബന്ധപ്പെട്ടവരെ അതുമായി ബന്ധമുണ്ടെന്ന് കണ്ടവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഗവൺമെന്റ് കർശനമായ നടപടിയുണ്ട്. ഇത് LDF സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയ കാര്യമാണ്. എന്നാൽ ഇതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ആദ്യമായി നടന്നൊരു സംഭവമാണ് എന്നുള്ള മട്ടിൽ ചില ആളുകൾ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രശ്നത്തിന്റെ പേരിൽ CPMന്റെ ഹൃദയമെടുക്കണമെന്നാണ്. കോൺഗ്രസും BJP ഇപ്പൊ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ കോൺഗ്രസിന്റെ പരാജയമായി കണ്ടാൽ തോന്നുന്നു അവർ ഏറ്റവും വലിയ സമാധാനവാദികളാണെന്ന് തോന്നുന്നു. ഈ കേരളത്തിൽ 700 പേരെ കമ്മ്യൂണിസ്റ്റുകാർ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് 236 പേരെ കൊന്നത് RSS-കാരാണ്. ബാക്കിയുള്ളവരെ കൊന്നത് കോൺഗ്രസും. MLA ആയി ഇരിക്കുന്ന സന്ദർഭത്തിൽ വെടിവെച്ചു വന്നു കോൺഗ്രസ്. അവരിപ്പോ ഗാന്ധി വേഷം എത്തുകയാണ്. സദാ വഴി കൊടുങ്ങാത്തവരെ വെട്ടുനുറുക്കിക്കൊന്നു. അവരിപ്പോ ഗാന്ധിയന്മാരായിരുന്നു തോന്നിക്കുകയാണ്. രാജ്യത്ത് കൂട്ടക്കൊലപാതകം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. 1984 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. അന്നാണ് സിഖ് കൂട്ടക്കൊല നടന്നത്. 3000 പരം സിഖ് സഹോദരന്മാരെ ഡൽഹിയിലെ പരിസര പ്രദേശങ്ങളിൽ കൊന്നത് ഈ കോൺഗ്രസ് പാർട്ടിയല്ലേ? ഉന്നത കോൺഗ്രസ് നേതാക്കന്മാർ അതിൽ പ്രതികളായി. ഈ അടുത്ത ദിവസമാണ് ആ കേസിലെ പ്രതിയായ സർജൻ കുമാർ എന്ന MPA അന്നത്തെ MPA കോടതി ശിക്ഷിക്കുന്നത്. അദ്ദേഹം ജയിലിലാണ്. 3000 പരം ആളെയാണ് കോൺഗ്രസ് കൊന്നത്. അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞു അക്രമത്തിനെതിരെ രംഗത്ത്. BJP-ക്കാരും അവർ നടത്തിയ കൊലപാതകം എണ്ണമറ്റ കൊലപാതകം നടത്തിയവരല്ലേ BJP? ഗുജറാത്തിൽ മത്സ്യഹത്യക്ക് നേതൃത്വം കൊടുക്കുകയും 3000 മുസ്ലിം സഹോദരന്മാർ പരിചയപ്പെടുകയും ചെയ്തു മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ. മുംബൈയിൽ നടന്ന കലാപത്തിൽ 1000 പേർ പരിചയപ്പെട്ടു RSS നേതൃത്വം നടന്ന കലാപത്തിൽ. അവർ കേരളത്തിൽ ഇപ്പോൾ സമാധാനത്തിന് നടത്താക്കുന്ന ഇത്തരം കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിനും BJP-ക്കും അക്രമത്തെ കുറിച്ച് പറയാൻ എന്താണ് അർഹത? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് RSS-ഉം കോൺഗ്രസും അല്ലേ? സംഘം മൊയ്യാലത്ത് ശങ്കരനെ അടിച്ചു കൊന്നത് കോൺഗ്രസ് പാർട്ടിയല്ലേ? സംഘാബ് EP ജയരാജൻ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി ആ സംഘാബിനെ വെടിവെച്ചു.
ചേരാതിനും വെടിയുന്നത് ഇരിക്കും. ആ കേസിലെ പ്രതിയല്ലേ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ? അദ്ദേഹത്തെ എന്തുകൊണ്ട് കോൺഗ്രസിനോട് പുറത്താക്കില്ല? സകല പി ജയരാജൻ കണ്ണൂരിൽ കേരളത്തിൽ നടത്തി ഈ കോൺഗ്രസും ബി ജെ പി. പക്ഷെ അതെല്ലാം അതിന് കണക്ക് ചോദിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം അടഞ്ഞ അധ്യായമാകട്ടെ, പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കാനാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ സംഭവം അവലംബീയമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. പാർട്ടിയുടെ സദുദ്ദേശപരമായ സമീപനത്തെ അംഗീകരിക്കുന്നതിന് പകരം എന്നാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇനി ഇടതുപക്ഷത്തിന്റെ ഹൃദയമെടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി കോൺഗ്രസും ബി ജെ പിയും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ചില പത്രങ്ങൾ അതിനുവേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. മലയാള മനോരമ എത്ര പേരാണ് ഇപ്പൊ ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്? മലയാള മനോരമ ഒരു ദിവസം രാവിലെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്രം വായിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വീട്ടിൽ വന്നതുപോലെയാണ് ഈ മനോരമ വീട്ടിലേക്ക് വന്നിട്ടുള്ള അവസ്ഥ. നടത്തി കേരളത്തിൽ ചില പത്രങ്ങൾ ഉപയോഗിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഒറ്റപ്പെടുത്തി കളയാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇത്തരം പ്രചാരണങ്ങളെ നേരിട്ട് വളർന്നു വന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷം. അതുകൊണ്ട് ഞാൻ പരസ്യമായത് പറഞ്ഞു, അത്ര ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദി ഈ പത്തനംതിട്ടയിൽ വന്ന് മത്സരിക്കട്ടെ, നമുക്കൊരു കൈ നോക്കാം. ആർ എസ് എസ് ചെയ്യാറുണ്ടോ വെറുതെ ബഡായി കടിച്ച് ബി ജെ പിക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാക്കിയത് ഇലക്ഷൻ കഴിഞ്ഞാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടു കൂടി എൽ ഡി എ പുറത്തിറങ്ങാം രംഗത്തിറങ്ങാം.